ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ കൊടൈക്കനാൽ പോകുന്നതിട്ട് പോവാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ കൊടൈക്കനാൽ പോകുന്നതിട്ട് പോവാണ്. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീഫുണ്ട്, പിന്നെ എൻ എസ് ഉണ്ട്, പിന്നെ അതിൻ്റെ സ്പ്ലെൻഡർ ഉണ്ട്. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയതാണ്. എന്താ, എൻ എസ് ഉണ്ട്, സീഫുണ്ട്, സ്പ്ലെൻഡർ ഉണ്ട്. ഇവരൊക്കെയാണ് ഉള്ളതെന്ന് പോവാന്. വണ്ടി കഥ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മച്ചന്മാരെ. അപ്പം ഇനി ഇവിടുന്ന് നേരെ പോവാണ്. മൂന്നാമത് ാണ് ട്രിപ്പിനുള്ളത്. അതിലെ നിസ്കരിക്കാണ്ടിട്ട് പള്ളിയിൽ കയറിയതായിരുന്നു. അപ്പൊ നേരെ കൊളുത്തിട്ടുണ്ട്, വരക്കോടുണ്ട്, സ്പെഷ്യൽ ലഗേജും കാര്യങ്ങളുണ്ട് അച്ഛന്മാരെ. എടാ, സ്പെഷ്യൽ ലഗേജൊക്കെ ഉണ്ട്, വണ്ടി കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാ അങ്ങനെയാണ് ഉള്ളത്. പൊറോട്ടയാണ് പറഞ്ഞിട്ടുള്ളത്. അതാ ഉച്ചവരെ നല്ല മൈലേജ് കേറി ഇതിങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കും. യുദ്ധം കഴിഞ്ഞിരിക്കാണ്, എല്ലാവരും കുട്ടികളും കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഇവിടെ നിന്ന് പോവാണ് നമ്മൾ. ഗൈസ്, ഇവിടെ നിന്നാണ് പൊറോട്ട കഴിച്ചത്. അടിപൊളി പൊറോട്ടയാണ്, രക്ഷയില്ല. ദുബായ്ക്കാരിൽ പാസ് ചെയ്യുന്നെങ്കിലും നൈസ് ആയിക്കറം. പൈസ കൊണ്ടുണ്ട്. നേരെ നമ്മൾ ലേജും കാര്യങ്ങളും സെറ്റാക്കിയിട്ട് നേരെ പാലക്കാട് തിരക്കാണ്. അങ്ങനെ നമ്മൾ ആ പാലക്കാട് ഹൈവേയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ പാലക്കാട്, പാലക്കാട് നിന്ന് പൊള്ളാച്ചി, അവിടുന്ന് നേരെ പഴനി, പിന്നെ നേരെ കൊടൈക്കനാൽ. അങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഫാഷൻ വണ്ടിയിൽ ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് എൻ എസ്ക്ക്. അപ്പം നേരെ എഞ്ചിൻ ഡ്രസ്സ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ സൈഡാക്കിയതാണ് ഇവിടെ. ശീലത്തിലാണ്, കയറി കുടുക്കിയിട്ടില്ല. ഇന്നും നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒരു സിനിമകളൊന്നുമില്ല. ഫോയ്സിൻ്റെ വണ്ടിയിലും അക്കറി കുടുക്കിയിട്ടുണ്ട്. അവൻ കുടുക്കില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ കുടുക്കിയതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോന്നിട്ടുണ്ട്. നേരെ നമ്മൾ പൊള്ളാച്ചിയിൽ പോവാണ്. പൊള്ളാച്ചിയിൽ നിന്ന് അങ്ങനെ നമ്മൾ പഴയ റൂട്ട് കയറിയിട്ട് അവിടുന്ന് നേരെ ഇങ്ങനെ കൊടൈക്കനാൽ കയറും. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പൊള്ളാച്ചി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ, അവർക്ക് ഒരു കൊച്ചിലുണ്ട്. പൊള്ളാച്ചി ഒന്നും ഇങ്ങനെ കഴിഞ്ഞിട്ട് നേരത്തെ റോഡ് കയറി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. മണ്ണെല്ലാം കൂടെ ഉണ്ട്. രണ്ടിൻ്റെ റെസ്റ്റ് എടുക്കുക വിചാരിച്ചിട്ട് സൈഡാക്കിയതാണ് ഹൈവേ. ഇതിന് ഇങ്ങനെ കയറിച്ചിട്ടാ റോഡ് കയറിയിട്ട് ഇങ്ങനെ പോകണം. ഇനി 110 കിലോമീറ്റർ കൂടിയാണ് ഉള്ളത്. ഇവരിലെ തന്നെ സീനോ കാര്യങ്ങളൊന്നുമില്ല. നാട്ടിൽ നോട്ടം കിട്ടുന്നുണ്ട് മച്ചന്മാരെ വണ്ടിക്ക്. രക്ഷയില്ല. അത് സൈഡാക്കി വെച്ചിട്ടുണ്ട്.
ലഗേജ് കുറച്ച് ബാക്കൊക്കെ ചെരിഞ്ഞിട്ടുണ്ട്, ചാരി വന്നിട്ട് അങ്ങനെ ചെരിഞ്ഞതാണ്. ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൽ തന്നെ ഒരു സ്ട്രാപ്പ് കൂടി നമ്മൾ എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കെ ഇങ്ങനെ ബാക്കിൽ വെച്ചിരിക്കുകയാണ്. ഒരു വീഡിയോ എടുത്ത് നോക്കേണ്ടി കാണാം. വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കേണ്ടി കാണാം. അതിൻ്റെ ചെയിൻ വന്ന് ചെറിയ സൗണ്ട്. ഇപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാനൊന്ന് ഓയിലടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വർക്ക്ഷോപ്പ് കയറിയതാണ്. ആളാണെങ്കിൽ ഫുഡ് ആയി കമ്പോയതാണ്, ഇതുവരെ എത്തിയിട്ടില്ല. എല്ലാവരും ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഒരു 10-15 മിനിറ്റായിട്ട്. ഇവിടെ പൂളപ്പൊരുന്നുണ്ട്. നല്ല വെയിലാണ്, ഇവിടെ തണലൊക്കെ ചീടാക്കിയതാണ്. ഒരു രക്ഷയില്ല. ഇവിടുന്ന് 80 കിലോമീറ്റർ കൂടെ പോകാനുണ്ട് കൊടൈക്കനാലിക്ക്. അങ്ങനെ നമ്മളിവിടുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇനി 65 കിലോമീറ്റർ കൂടെയാണ് കൊടൈക്കനാലിലോട്ടുള്ളത്. അപ്പോൾ പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് വണ്ടിക്ക് റെസ്റ്റ് കൊടുത്ത് അക്കം പോലെ പോകുന്നുള്ളൂ. നിർദ്ദേശ കാര്യങ്ങളൊന്നുമില്ല. കൊടൈക്കനാലിന് 60 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് കൊടൈക്കനാൽ റോഡ് കയറണമെങ്കിൽ 12 കിലോമീറ്റർ ഉണ്ട്. എല്ലാവരും സൈഡാക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ് വണ്ടി. ഇവിടെ ഉണ്ട്, നല്ല തണൽ കിട്ടിയപ്പോൾ സൈഡാക്കിയതാണ്. ഒടുക്കത്ത വെയിലാണ്, ഒരു രക്ഷയില്ല, നിന്ന് പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒന്ന് ഈ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇനിയും പോകുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ സൈഡാക്കി നിൽക്കുകയാണ്. ഇവിടെ നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല, ബുദ്ധിമുട്ടില്ലാണ്. പിന്നെ തണല് അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ കിട്ടണുള്ളൂ. പത്തിൽ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് നല്ല പോവും. സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ഇറങ്ങാനും നേരം വൈകി. പിന്നെ അവിടെയും പടി ഇതേപോലെ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേഗായിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ഒക്കെ എടുത്ത് പതുക്കെ പോകുന്നുള്ളൂ. ആർക്കും ദുരിതമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ റെസ്റ്റ് ഒക്കെ എടുത്ത് പതുക്കാനേ പോകുന്നുള്ളൂ. വണ്ടിക്ക് റെസ്റ്റ് എടുത്ത് നമ്മൾ റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ആക്കും പോലെ പോകുന്നുള്ളൂ. തിരക്കും വരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ സിനിമകളൊന്നും ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരെ വണ്ടി എടുത്ത് പോകും. അവിടെ നമ്മൾ വീണ്ടും റെസ്റ്റ് എടുത്തതിന് ശേഷം വന്നിട്ടുണ്ട്. ഒരു പെട്രോൾ പമ്പിൽ കയറിയതാണ്. പിന്നെ ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ചുരമൊക്കെ കയറി കഴിഞ്ഞ് 55 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തൊരു പമ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫ്യൂലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചിട്ട് നേരെ പെട്രോൾ പമ്പ് കയറ്റിയതാണ്. അങ്ങനെ എന്താ ഇവിടെ കൊടൈക്കനാലിൻ്റെ ബോർഡിൻ്റെ താഴത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. ആ പമ്പിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ട്. പിന്നെ നേരെ നമ്മൾ ചുരം കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ചുരമൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് മച്ചന്മാർ. വണ്ടി ഇതവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടിയപ്പോൾ വണ്ടിക്കൊന്ന് പിക്കടിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ്. അവരുടെ പിക്കെടുപ്പിലാണ് മച്ചന്മാർ. വണ്ടി ഇവിടെ വെച്ചിട്ട് നല്ല വെയിലാണ്. പശുക്കളും ഇങ്ങനെ നല്ല വെയിക്കുന്നുണ്ട്. ഇതവിടെ ഉണ്ട് ഗായ്സ്. അങ്ങനെ ഹെയർപിന്നെയും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട്. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. ഫോണിൽ ചാർജ് കുറച്ച് കുറവാണ്. അതാണ് അധികം വീഡിയോസ് എടുക്കാത്തത്. അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നല്ല വ്യൂ കാണുകയാണെങ്കിൽ ഇവിടെ സൈഡാക്കിയിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഈസ് അങ്ങനെ ഹെയർപിന്ന് കയറി ഏകദേശം പകുതി ആയിട്ടുണ്ട്. പിക്കടുപ്പിലാണ് ഇവിടെ ഹെയർപിന്ന്. ഏകദേശം സെൻട്രലായിട്ടുണ്ട്. ഇവരെ കൂടെ ഉണ്ട്. NS കൊണ്ട് മറ്റേ ടീം മേലോട്ട് പോയിട്ടുണ്ട്. അവരെ ഇട്ടിട്ടില്ല. അത് DC കുറഞ്ഞ വണ്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബാക്കിലാണ്, അവർ കുറച്ച് മുന്നിലാണ്. ഇവിടെ അതിൽ പിക്കെടുക്കുന്നുണ്ട്. ഏകദേശം സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. ഫോണിലാണെങ്കിൽ കുറച്ച് ചാർജും കുറവാണ് വെച്ചാൽ. പിന്നെ പവർ ബാങ്കൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. മേലെ പോയിട്ടായിരിക്കും മിക്ക അവർ വീഡിയോസ് ഉണ്ടാവുക. ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടി. പിന്നെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വണ്ടിക്ക് ഇതാ വെച്ചിട്ടുണ്ട്. ഇവിടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ചാ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നമ്മുടെ വണ്ടിയിടുന്നത് ഇത്രയും ഒക്കെ ക്ഷീണത്തിനായിട്ടുണ്ട്. പക്ഷേ ചായക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ആണ് രക്ഷിക്കാൻ.
മാഗി കണ്ടിട്ട് നോക്കിയത് നല്ല റേറ്റാണ്. ഒരു ചായ കണ്ടിട്ടുണ്ട്, ബോംബ് റേറ്റോ ബ്രെഡ് എന്തെങ്കിലും പറയണം. എത്ര വയസ്സേ? വയസ്സ് ആകെയാണ്. അങ്ങനെ നടന്ന് വീണ്ടും നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 16 കിലോമീറ്റർ ആണ് കവർ ചെയ്യാനുള്ളത് നേരെ കൊടൈക്കനാലിക്ക്. അപ്പോൾ ഇത് ചെറിയൊരു വൺ വേ പോലെയാണ് വെച്ചാൽ മതി. വൺ വേയുടെ ഒരു സ്പേസ് ഈ റോഡിനുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പതുക്കെ മാത്രം പോവുക. വലിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ മര്യാദക്ക് സ്ഥലം കൊടുക്കാനുള്ള സ്പേസ് കൂടെ ഇവിടെ ഇല്ല. അപ്പോൾ എല്ലാവരും പതുക്കെ നോക്കി അങ്ങോട്ടൊക്കെ പോവുക. പിന്നെ ലോഡ് വണ്ടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് പോകുന്നതാണ്. ഓരോ വളവെന്നും ഫോണും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പതുക്കെ മാത്രം പോവുക. അതുപോലെ കോടുള്ള ടൈമിനാണെങ്കിൽ മാക്സിമം പതുക്കെ പോവാം. പിന്നെ സേഫ്റ്റീസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് മാത്രം റൈഡിന് ഇറങ്ങുക. ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലോവൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ വെച്ചാൽമാരെ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഏകദേശം ഒരു 12 കിലോമീറ്റർ കൂടെ ഉള്ളു. ഇനി നമുക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊടൈക്കനാലെത്തും. അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ടോൾ പ്ലാസ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങനെ ടോളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഫോണിൽ ചാർജ് കുറവാണ്. അപ്പോൾ നേരെ ഒരു റൂം എടുക്കണം. വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. ഗൈസ് ഇവിടെയാണ് വണ്ടി വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ കോട്ടേസ്. രാവിലെ പുതിയ കറക്റ്റായി കാണിച്ചുതരാം. അപ്പോൾ ഇതിലാണ്ട് ഇങ്ങനെ മേലേക്ക് കയറിയിട്ടാണ് പോലെ റൂം സെറ്റ് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് റൂമിൻ്റെ ബാൽക്കണി. ഇതാണ് മെച്ചമാരി റൂം. ഇത് ഏറ്റവും ടോപ്പിലുള്ള റൂമാണ്. അതിൻ്റെ താഴത്തുള്ള റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് താഴത്തുള്ളത്. ഇപ്പോൾ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമും കാര്യങ്ങളും അടിപൊളിയാണ്. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നൈസാണ്. അപ്പോൾ ഇവരുടെ കോണ്ടാക്ട് ചെയ്യാനെതിരും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കൊടൈക്കനാലിൽ പോകുന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് ഇത്ര തന്നെയുള്ള മെച്ചമാരെ പാർട്ട് 2 നാളെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ.